അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളൻ പിസ്റ്റിൽ ഇന്ട്രാക്ഷൻ ആണ് എന്താണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ ഓൾ ദ ഇവൻസ് ഫ്രം പോളൻ ഡിപ്പോസിഷൻ ഓൺ ദ സ്റ്റിഗ്മു എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദൂവ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മറ്റിക് സർഫസിലെ ലാൻഡ് ചെയ്യുമ്പോൾ തൊട്ട് പോളൻ ട്യൂബ് ൂളിനകത്ത് പ്രവേശിക്കുന്നതുവരെയുള്ള എല്ലാ ഇവന്റ്സും ചേരുന്നതാണ് ഏത് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ അപ്പോഴ് പോളൻ ഗ്രീൻ സ്റ്റിക്മെയിൽ വന്ന് വീണു അവിടെ ജെർമിനേറ്റ് ചെയ്യുന്നു പോളൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കുഴല് ഒരു ട്യൂബ് ഉണ്ടാകുന്നു ആ ട്യൂബ് സ്റ്റൈലാർ ടിഷ്യൂവിലൂടെ ഓവറി ലക്ഷ്യമാക്കി വളരുന്നു ഓവറിക്കകത്തിരിക്കുന്ന ഓവ്യൂളിനുള്ളില് പ്രവേശിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ അപ്പോഴിവിടെ മെയിൽ ഗമീറ്റ്സിനെ ക്യാരി ചെയ്യുന്നത് ഒരു കുഴലാണ് ഒരു ട്യൂബാണ് പോളൻ ട്യൂബ് അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് സൈഫനോ ഗമി എന്നാണ് ലോവർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ മെയിൽ ഗമീറ്റ്സ് ഫ്ളജലേറ്റഡ് ആണ് വാട്ടർ മീഡിയത്തിൽ കൂടെ സ്വിം ചെയ്ത് അവർ ഫീമെയിൽ ഗമീറ്റിന്റെ അടുത്തേക്ക് പോകും അല്ലേ പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഫ്ളജ്ജെല്ലി ഒന്നുമില്ല ഇവിടെ മേൽഗമീറ്റ്സിനെ ക്യാരി ചെയ്യുന്നത് ഒരു ട്യൂബാണ് അതുകൊണ്ട് എന്താണ് പേര് സൈഫണോ ഗമി എന്നാണ് പറയുക ഓക്കെ നമുക്ക് പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ അതിനകത്ത് ഇവന്റ്സ് ഒക്കെ ഒന്ന് വിശദമായിട്ട് പഠിക്കാം അപ്പോഴാണ് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് പരിഗണിക്കാം നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ബോൾസും പല കളറുള്ളതുണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്ത് ഇൻസെക്റ്റ് വഴിയായിട്ടാണ് പോളിനേഷൻ നടക്കുക അപ്പോഴ് നമ്മുടെ ബോൾസത്തിൽ വന്ന ഒരു ബട്ടർഫ്ലൈയുടെ കരി എടുക്കാം ബട്ടർഫ്ലൈ ഫ്ലവറിനകത്ത് കയറി തേൻ കുടിക്കുന്നു അപ്പോഴേക്ക് അതിന്റെ പോളൻ ഗ്രെയിൻസ് ബട്ടർഫ്ലൈയുടെ ശരീരത്തൊക്കെ പറ്റി പിടിക്കുന്നു ഓക്കെ ബോൾസത്തിൽ നിന്നിറങ്ങിയ ഈ ബട്ടർഫ്ലൈ മറ്റൊരു ബോൾസം ഫ്ലവറിൽ തന്നെ കയറണമെന്ന് ഒരു നിർബന്ധവുമില്ല ആ ബട്ടർഫ്ലൈ തൊട്ടടുത്ത് നിൽക്കുന്ന റോസ് ഫ്ലവറിൽ തേൻ കുടിക്കാനായിട്ട് പോയി എന്ന് കരുതുക ഓക്കെ അപ്പൊ ഈ ബോൾസത്തിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി പിടിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിനുകൾ റോസ് ഫ്ലവറിന്റെ സ്റ്റിക്മാറ്റിക് സർഫസിൽ വീഴും ഓക്കെ അങ്ങനെ വീണ് കഴിയുമ്പോൾ ഈ ബോൾസത്തിലെ പോളൻ ഗ്രെയിനുകൾ റോസ് ഫ്ലവറിന്റെ സ്റ്റിക്മാറ്റിക് സർഫസിൽ ജർമിനേറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ എവിടെയെങ്കിലും ബോൾസവും റോസ് ഫ്ലവറും കൂടെ അതിന്റെ ക്യാരക്ടേഴ്സ് മിശ്രണമായിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മുടെ മുറ്റത്ത് എവിടെയെങ്കിലും ഉണ്ടാകാറുണ്ടോ ഇല്ല അതിന്റെ അർത്ഥം എന്താണ് ബോൾസത്തിന്റെ പോളൻ ഗ്രെയിനുകൾ റോസ് ഫ്ലവറിലോ റോസ് ഫ്ലവറിന്റെ പോളൻ ഗ്രെയിനുകൾ ബോൾസത്തിലോ ഒന്നും എന്ത് ചെയ്യാറില്ല ജർമിനേറ്റ് ചെയ്യാറില്ല ഓക്കെ അപ്പൊ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിനെ മാത്രമേ പൂവ് അതിൽ തന്നെ സ്റ്റിക്മയാണ് അത് ഐഡന്റിഫൈ ചെയ്യുക സ്റ്റിക്മ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ അപ്പോഴ് സ്റ്റിക്മയിൽ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിനെ സ്റ്റിക്്മ എന്ത് ചെയ്യും സ്റ്റിക്മ റെക്കഗ്നൈസസ് വെതർ ദ പോളൻ ഈസ് ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് ദ റോങ് ടൈപ്പ് തനിക്ക് ചേർന്ന പോളൻ ഗ്രെയിൻ ആണോ തനിക്ക് റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണോ തന്റെ വന്ന് വീണിരിക്കുന്നത് അഥവാ റോങ് ടൈപ്പ് ആണോ എന്ന് ഫ്ലവർ ഐഡന്റിഫൈ ചെയ്യും അല്ല കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സ്റ്റിക്മയാണ് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുക അപ്പൊ സ്റ്റിക്മ ഐഡന്റിഫൈ ചെയ്യും ഇനി അടുത്തൊരു ചോദ്യം എന്താണ് റൈറ്റ് ടൈപ്പ് എന്താണ് റോങ് ടൈപ്പ് എന്താണ് റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ഇപ്പൊ റോസ് ഫ്ലവറിനെ സംബന്ധിച്ച് അതിന്റെ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ഏതാണ് മറ്റൊരു റോസ് പ്ലാന്റിലെ ഫ്ലവറിൽ ഉണ്ടായ പോളൻ പോളൻഗ്രെയിൻ ആണ് റോസ് ഫ്ലവറിനെ സംബന്ധിച്ച് റൈറ്റ് ടൈപ്പ് പോളൻ പോളൻഗ്രീൻ ബോൾസത്തിന്റെ പോളൻ ഗ്രെയിൻ എന്തായാലും റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണ് അത് റോസ് ഫ്ലവറിന് ചേർന്നതല്ല നമുക്കറിയാം അല്ലെ ഇനി റോസ് ഒരു സെൽഫ് ഇൻകോംപാറ്റിബിലിറ്റി കാണിക്കുന്ന പ്ലാന്റ് ആണ് അതെന്താ നമ്മൾ പഠിച്ചിരുന്നല്ലോ െ അപ്പൊ സെൽഫ് പോളനയും ആർക്ക് താല്പര്യമില്ല റോസ് ഫ്ളവറിന് താല്പര്യമില്ല അപ്പൊ റോസ് ഫ്ലവറിന്റെ സ്വന്തം പോളൻ ഗ്രെയിൻ അതിന്റെ സ്റ്റിക്മയിൽ വീണാലും എന്താണ് സ്റ്റിക്മെ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം എന്താണ് സ്റ്റിക്മയെ സംബന്ധിച്ച് സ്വന്തം പോളൻ ഗ്രെയിനും ബോൾസത്തിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനും തൊട്ടടുത്ത് നിൽക്കുന്ന ജമന്തിയിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനും എല്ലാം എന്താണ് റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻസ് ആണ് ഓക്കെ അപ്പൊ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ഏതു മാത്രമാണ് ഇതുപോലെയുള്ള മറ്റൊരു റോസ് ചെടിയിലെ ഫ്ളവറിന്റെ പോളം ഗ്രെയിൻ ഈ സ്റ്റിക്മയിൽ ഈ ഈ റോസ് ഫ്ലവറിന്റെ സ്റ്റിക്മയിൽ വന്ന് വീണാൽ അതിനെ സംബന്ധിച്ചതൊരു റൈറ്റ് ടൈപ്പ് പോളം ഗ്രെയിൻ ആണ് ഓക്കെ അടുത്തൊരു കാര്യം സ്റ്റിക്മ എങ്ങനെയാണ് ഈ വന്ന് വീണിരിക്കുന്ന പോളൻ ഗ്രെയിൻ തനിക്ക് ചേർന്നതാണോ അല്ലയോ എന്നൊക്കെ എങ്ങനെയാണ് അറിയുക അത് സ്റ്റിക്മ റിജക്ട്സ് റോങ് പോളൻ ഗ്രെയിൻ സ്റ്റിക്മ അക്സെപ്റ്റ് റൈറ്റ് ടൈപ്പ് പോളൻ ി അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാ നോക്കിക്കേ എ ഡയലോഗ് മീഡിയേറ്റഡ് ബൈ കെമിക്കൽ കമ്പോണൻസ് അപ്പോഴെങ്ങനാണ് സ്റ്റിഗ്മ ഐഡന്റിഫൈ ചെയ്യുക ബൈ മീൻസ് ഓഫ് എ കെമിക്കൽ മീഡിയേറ്റഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ പോളൻഗ്രെയിൻ ആൻഡ് സ്റ്റിഗ്മ സ്റ്റിഗ്മയും പോളംഗ്രെയിനും തമ്മില് കെമിക്കൽ കമ്പോണൻസ് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു എന്താണ് ഒരു ആശയ സംവാദം നടന്നിട്ടാണ് എന്തുണ്ടാവുക സ്റ്റിഗ്മ ഈ പോളംഗ്രെയിൻ തനിക്ക് ചേർന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പോളൻഗ്രെയിനിലുള്ള ചില കെമിക്കലുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് സ്റ്റിക്മ എന്ത് ചെയ്യുക ജർമിനേഷൻ അലോവ് ചെയ്യുകയോ അലോവ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക ഓക്കെ അപ്പോൾ ചില പർട്ടിക്കുലർ കെമിക്കൽ കമ്പോണൻസിന്റെ ഒന്നെണ്ണ ആകണം എന്നില്ല ഒന്നിലധികം എണ്ണം ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ചില കെമിക്കൽ കമ്പോണൻസിന്റെ പ്രസൻസ് മുഖാന്തിരമായിട്ടാണ് ഈ പോളൻ പോളൻഗ്രെയിനെ സ്റ്റിഗ്മ തിരിച്ചറിയുക ഓക്കെ അപ്പോഴ് ഇപ്പോഴ് പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ വീണിരിക്കുന്ന പോളൻ ഗ്രെയിൻ റൈറ്റ് ടൈപ്പ് ആണ് എന്ന് സ്റ്റിഗ്മ ഐഡന്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക ഇനി തുടർന്നുള്ള ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം